सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां कलवेणुरव कलायनील कमलाचुंबनलंबडोदिरम्य अलिबोधैवारविन्दमध्ये रमतां मे हृदि देवकी किशोरा नम्मल കുലശേഖര പെരുമാളുടെ ഊദ്ധമാലയിലെ നാല് ശ്ലോകങ്ങളാണ് ഇതുവരെ അർത്ഥചിന്ത ചെയ്തത്. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദിവിവാ ഭൂവിവാ മമാസ്തു വാസോ നരകേവാ നരകാന്തകപ്രകാമം അവതീരിത ശാരദാരവിന്ദോ ചരണൌ തേ ശരണേപി ചിന്തയാമി. ദിവി വാ ഭുവി വാ മമസ്തു വാസോ നരകേവാ നരകാന്തകപ്രകാമം അവതീരിത ശാരദാരവിന്ദോ ചരണേ മേ ശരണേപി ചിന്തയാമി. നരകാന്തക എന്ന് സംബോധനയാണ്. നരകാന്തക എന്നുള്ള സംബോധന മുമ്പും വന്നിട്ടുണ്ട്. നരകത്തിൻ്റെ അന്തകനായിട്ടുള്ള ആള് എന്ന് ഒരർത്ഥമുണ്ട്. നരകാസുരൻ്റെ അന്തകനായിട്ടുള്ള ആള് എന്നർത്ഥമുണ്ട്. ഇതൊക്കെ പറയേണ്ടായിരുന്നു. ആ നരകാന്തകനും കൂടെ ആണ് പറയണത്. ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും ഞാൻ വസിക്കാം എന്നാണ് പറയുന്നത്. ഭൂമി വാ, ഭൂമിയിൽ വസിക്കണോ? ഞാൻ അതിന് സന്നദ്ധനാണ്. ദിവി വാ, സ്വർഗത്തിലാണോ വസിക്കേണ്ടത്? ദ്യോവിൽ, അതിൽ ഞാൻ സന്നദ്ധനാണ്. നരകേ വാ, നരകത്തിലായാലും എനിക്ക് യാതൊരു അപ്പോൾ എവിടെ വസിക്കാനും ഞാൻ സന്നദ്ധനാണ്. പക്ഷേ എവിടെ വസിക്കുമ്പോഴും എനിക്കൊരു നിബന്ധനയുണ്ട്, ഒരു കണ്ടീഷൻ. എന്താണ്? അവതീരിത ശാരദാരവിന്ദോ ചരണം തേ ശരണേപി ചിന്തയ. തേ ചരണം, അങ്ങയുടെ കാലുകൾ, അത് ശരണമാവണം. അങ്ങയുടെ കാലുകളാണ് എനിക്ക് ശരണമാവേണ്ടത്. എന്നുവെച്ചാൽ അങ്ങയോടുള്ള ഭക്തി എന്നിൽ രൂഢം മൂലമായി ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ ചരണം എന്നൊക്കെ ചോദിച്ചാൽ അതിമനോഹരം തന്നെയാണ് പറയേണ്ടത്. അതിമനോഹരം എന്നുള്ളത് അങ്ങനെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനൊരു ഒരു നല്ലൊരു ഉപമാനം കൊടുക്കുകയാണ്. അവധീരിത ശാരദ അരവിന്ദം. അരവിന്ദച്ച താമരയായി ശരൽക്കാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായൊരു വെള്ളത്താമര, അതിനെ തോൽപ്പിക്കുന്ന അവധീരിതം. അപ്പോൾ അത്, അപ്പോൾ താമരപ്പൂവിൻ്റെ ഭംഗിയെ തോൽപ്പിക്കുന്ന അതിമനോഹരമായ അങ്ങയുടെ കാലടികളാണ് എനിക്ക് ശരണമാകേണ്ടത്. ശാരദാരവിന്ദം, ശരൽക്കാലത്തിലെ അരവിന്ദം. അപ്പോഴാണ് നിർമ്മലമായ ജലം, അതിലങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായൊരു താമരപ്പൂ, വെള്ള താമരപ്പൂവ എന്നാണ് ധരിക്കുക. ശാരദാരവിന്ദെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ധരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ കാലടികൾ, നിർമ്മലമായ താമരപ്പൂ പോലെ അതിസുന്ദരമായ അങ്ങയുടെ കാലടികൾ, തേ ചരണം ശരണം, എനിക്ക് ശരണമായിട്ട് തീരണം എന്ന് ചിന്തയാമി, ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ വാസം എവിടെയായാലും വിരോധമില്ല.
ഈ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ സങ്കല്പം തന്നെയാണ്. സ്വർഗീയ സുഖം എന്ന് നമ്മൾ പറയാറുണ്ട്, നാരകീയ ദുഃഖം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത് വെച്ചാൽ, അതത് വ്യക്തികളുടെ മനസ്സിൻ്റെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്, സ്വർഗമായാലും നരകമായാലും. ഇവിടെയാണ് എൻ്റെ സ്വർഗം എന്ന് ചോദിച്ചാൽ, കുറേ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ സ്വർഗമില്ല. സമ്പത്തല്ല സ്വർഗം. ചിലരോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് സമ്പത്തൊന്നും വേണ്ട, സ്വസ്ഥത ഉണ്ടായാൽ മതി, കലഹമൊന്നും ഇല്ലാതിരിക്കുന്ന സമാധാനമായൊരു അന്തരീക്ഷം ഉണ്ടായാൽ സുഖമായി. വേറെ ചില ആളുകൾ പറയും, അങ്ങനെ ഒരു കലഹവും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നാരകീയായ അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നരകം എന്ന് പറയുന്നതും സ്വർഗം എന്ന് പറയുന്നതും ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ സങ്കല്പത്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഏത് സ്ഥലവും നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും, ഏത് സ്ഥലവും നമുക്ക് നരകമാക്കി മാറ്റാനും പറ്റും. സ്വർഗമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ സമാധാനപൂർണമായിട്ട് തീരുമ്പോൾ അത് സ്വർഗമായി. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ദോഷകരമായി മാറുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നരകമായി. അപ്പോൾ എനിക്ക് എവിടെ വസിക്കുന്നതുകൊണ്ട് വിരോധമില്ല, സ്വർഗത്തിൽ വസിക്കുന്നതുകൊണ്ട് വിരോധമില്ല, ഭൂമിയിൽ വസിക്കുന്നതുകൊണ്ട് വിരോധമില്ല, നരകത്തിൽ വസിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അവിടെയൊക്കെ അങ്ങയുടെ പാദാരവിന്ദത്തെ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ അത് സ്വർഗമാണ് എനിക്ക്, അത് നരകമല്ല എനിക്ക്. ഞാൻ നരകത്തിൽ പോയാലും അങ്ങയുടെ പാദാരവിന്ദം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ആ നരകവും സ്വർഗമാണ്. ഞാൻ സ്വർഗത്തിൽ പോയി അങ്ങയുടെ പാദാരവിന്ദത്തിൽ ഭക്തി എനിക്കില്ലെങ്കിൽ ആ സ്വർഗം എനിക്ക് നരകമാണ്. അപ്പോൾ സ്വർഗ നരകങ്ങളൊക്കെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ നാഗനരകങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല, വന്നോട്ടെ എന്ത് വഴി വന്നോട്ടെ. പക്ഷേ ഭഗവത് ഭക്തി എന്ന ഉറച്ച ഒരു ഊന്നുവടി കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാതരം നാരകീയങ്ങളായ അനുഭവങ്ങളെയും തള്ളി മാറ്റിയിട്ട് നരകത്തിലും സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് ഇവിടെ താമസിക്കുന്നതിന് യാതൊരു വിരോധമില്ല, നരകത്തിലും ഞാൻ വസിക്കാം, ഭൂമിയിലും ഞാൻ വസിക്കാം, സ്വർഗത്തിലും ഞാൻ വസിക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങയുടെ തൃപ്പാദസ്മരണ എല്ലായ്പ്പോഴും ഉണ്ടാവണം. എല്ലായ്പ്പോഴും വെച്ചാൽ നിരന്തരമായിട്ട് അങ്ങയുടെ പാദസ്മരണ എന്നിലുണ്ടാവണം. ഈ നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു അനുധ്യാനം പോലെ, അതൊരു ആവർത്തനം പോലെ എൻ്റെ മനസ്സിലങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഞാൻ അനായാസമായിട്ട് അബോധത്തിൽ പോലും ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് അതങ്ങ് മാറണം. അതാണ് കാര്യം. അതായത് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, അബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ യന്ത്രണമൊന്നും ഇല്ലാതെ ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ലല്ലോ അത്. രക്തസഞ്ചാരം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ലാതെ. ശബ്ദം, ഹൃദയമിടിപ്പ് നമ്മൾ കേൾക്കാം, ഹൃദയം പിടിക്കുന്നുണ്ട്, അതും നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമല്ല. ഈ നാഡീവ്യൂഹങ്ങളൊക്കെ ചലിക്കുന്നുണ്ട്, അതും നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അബോധമായിട്ട്. അതേപോലെ ഒരു അബോധമായ പ്രയത്നമായിട്ട് മാറണം ഈശ്വരസ്മരണ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ എന്നിൽ ഈ സ്മരണ എല്ലാ കാലത്തും ഉണ്ടായി എങ്കിൽ ഞാൻ ചെന്ന് വസിക്കുന്ന ഏത് സ്ഥലവും സ്വർഗീയമായ സുഖം നൽകുന്നതാണ്. സുഖം മനസ്സിൻ്റെ സൃഷ്ടിയാകുന്നു. ഇതാണിപ്പോൾ കുലശേഖര ആൾവാർക്ക് പറയാനുള്ളത്. ഭക്തിയാണ് ഏറ്റവും പ്രധാനമായത്,
മറ്റ് നാരകീയ സൗഖ്യങ്ങളോ നാരകീയ പീഡനകളോ സ്വർഗീയ സൗഖ്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. എവിടെ വസിച്ചാലും വിരോധമില്ല. അവിടെ സ്വർഗമാക്കാൻ ഭഗവത് പാദാരവിന്ദങ്ങൾ പറ്റി. ദിവി വാ ഭുവി വാ മമാസ്തു വാസോ നരകേ വാ നരകാന്തകപ്രകാമം അവധീരിത ശാരദാരവിന്ദോ ചരണൂതേ ശരണേഭി ചിന്തയാമി. അടുത്ത പദ്യം അതൊക്കെ വെറും നാമസങ്കീർത്തനം പോലെയുള്ളതാണ്. ജയതു ജയതു ദേവ ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ ജയതു ജയതു മേഘശ്യാമളം കോമളാംഗ ജയതു ജയതു പൃഥ്വീ ഭാരനാശാമുകുന്ദ ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദ. നാല് സംബോധന ഓരോന്നിനും ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ജയതു ജയതു ജയിക്കട്ടെ ജയിക്കട്ടെ എന്നാണ്. ജയതു ജയതു ഭൂവിൽ ജയിക്കട്ടെ ജയിക്കട്ടെ. മമാസ്തു വാസോ, ഈ ഭൂമിയിൽ ഞാൻ വസിക്കുന്നു, എൻ്റെ വാസം ഈ ഭൂമിയിൽ സുഖകരമായി തീരട്ടെ, വളരുന്ന സൗഖ്യം എനിക്ക് ഉണ്ടാകട്ടെ. അതാണ് ആദ്യം പറയുന്നത്. ജയതു ജയതു വാസോ. പിന്നെ പറയണത് ജയതു ജയതു കൃഷ്ണോ വംശി വൃഷ്ണിവംശ പ്രദീപ. വൃഷ്ണിവംശത്തിൻ്റെ പ്രദീപമായ, പ്രദീപം വിളക്ക്, വൃഷ്ണിവംശത്തിൻ്റെ കെടാവിളക്കായ സാക്ഷാൽ കൃഷ്ണൻ ജയിക്കട്ടെ ജയിക്കട്ടെ. ജയതു ജയതു മേഘശ്യാമള കോമളാംഗം. മേഘത്തിന് തുല്യമായ ശ്യാമള നിറമുള്ള മേഘശ്യാമളം. അപ്പോൾ കാർമേഘത്തിൻ്റെ നിറം പൂണ്ട കോമളമായ അംഗത്തോടുകൂടിയ, അപ്പോൾ ശ്യാമളാംഗനായ, ശ്യാമള കോമളാംഗനായ കൃഷ്ണിവംശപ്രദീപമായ അദ്ദേഹം വിജയിക്കട്ടെ. ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദ. ഈ പൃഥ്വിയുടെ ഉള്ള ഭാരം, പൃഥ്വീഭാരം എന്ന് വെച്ചാൽ ഭൂമി ദേവിയുടെ ഭാരം നശിപ്പിക്കുന്ന മുകുന്ദൻ വിജയിക്കട്ടെ. ഈ ഭൂമി ദേവിയുടെ ഭാരം നശിപ്പിക്കുന്ന മുകുന്ദൻ വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, എല്ലാ അവതാരങ്ങളും ഉണ്ടായിട്ടുള്ളത് ഭൂമി ദേവിയുടെ ഭാരം ഇല്ലാതെയാക്കാനാണ്. ഇപ്പോൾ കൃഷ്ണാവതാരത്തെ സംബന്ധിച്ചായാലും രാമാവതാരത്തെ സംബന്ധിച്ചായാലും ഒക്കെ ആരംഭം ഭൂമി ദേവി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയുന്നു എന്നുള്ള രൂപത്തിലാണ്. ഒരു ഗോപിൻ്റെ വേഷമൊക്കെ ധരിച്ച് അങ്ങനെ ചെന്ന് പറയുകയാണ്, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുടെ, അധർമ്മികളുടെ ഭാരം കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു, സമാധാനാന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഈ ഭാരം ഒന്ന് കുറച്ച് തരാനായിട്ട് അങ്ങ് വരണം എന്ന് ബ്രഹ്മാവിനോട് അഭ്യർത്ഥിക്കുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വിഷ്ണു അവതാരമെടുത്ത് വരുന്നതാണ് എല്ലാ അവതാരങ്ങളും എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. അപ്പം എന്താ പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ, ഏതേത് കാലത്തുടയുന്നു ധർമ്മം, അതാത് കാലത്ത് ധർമ്മം സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ പദ്യത്തിൻ്റെ അർത്ഥം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കാച്ചാൽ മങ്ങൽ സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണോ, അപ്പോഴൊക്കെ അഭ്യുത്ഥാനം അധർമ്മസ്യ,
എപ്പോഴാണോ അധർമ്മം വല്ലാതെ അധികരിച്ചു വരിക, എപ്പോഴാണോ ധർമ്മം നശിക്കുക, അപ്പോഴാണ് തത് ആത്മാനം സൃജാമ്യഹം, ഞാൻ സ്വയം എന്നെ സൃഷ്ടിക്കുന്നു, ഞാൻ അവതരിക്കുന്നു എന്നർത്ഥം. ധർമ്മത്തിനും അങ്ങനെ വരിക, അധർമ്മത്തിന് ഉത്ഥാനവും ഉണ്ടാവുക. ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പാണ്. അത് രണ്ടും ഉണ്ടാവുന്ന സമയത്ത് ആണ് ഇത് സംഭവിക്കുക. അങ്ങനെ അവതരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ ഇങ്ങനെ അവതരിക്കും എപ്പോഴൊക്കെ, യുഗേ യുഗേ, എല്ലാ യുഗങ്ങളിലും. അതായത് കൃതയുഗത്തിൽ അവതരിച്ചിട്ടുണ്ട്, ത്രേതായുഗത്തിൽ അവതരിച്ചിട്ടുണ്ട്, ദ്വാപര യുഗത്തിലെ അവതാരമാണ് കൃഷ്ണൻ, ത്രേതായുഗത്തിലെ അവതാരമാണ് രാമനൊക്കെ. അതിനു മുമ്പുള്ള സത്യയുഗം എന്ന് പറയുന്നത് കൃതയുഗത്തിലെ അവതാരങ്ങളായിട്ട് നരസിംഹവും അതുപോലെ പരശുരാമനൊക്കെ വരുന്ന, ഈ പരശുരാമനൊക്കെ ത്രേതായുഗത്തിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കും. യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ, എല്ലാ യുഗങ്ങളിലും ഞാൻ അവതരിച്ചിരിക്കും. എന്തിന്? പരിത്രാണായ സാധൂനാം, സാധൂനാം പരിത്രാണായ, സാധുക്കളെ സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ധർമ്മമാർഗത്തിൽ ജനിക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി. വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതാം വിനാശായ, ദുഷ്കൃതങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, ചീത്ത പ്രവൃത്തികളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ ചീത്ത പ്രവൃത്തികളെ ഇല്ലാതെയാക്കിയിട്ട് അധർമ്മത്തെ നാട്ടിൽ നിന്ന് ദൂരീകരിച്ചിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി സംഭവാമി, ഞാൻ സംഭവിക്കും എല്ലാ യുഗത്തിലും. ഈ ആശയാണ് ഒറ്റ വാക്കിൽ അദ്ദേഹം ഒതുക്കിയിട്ടുള്ളത്, പൃഥ്വിഭാരനാശ എന്ന ആ ഒരു വാക്കിൽ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സംബോധനയ്ക്ക്, ആദ്യത്തെ മൂന്ന് സംബോധനയ്ക്ക് ഇങ്ങനെ പ്രത്യേകമായ അർത്ഥവിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും അവസാനത്തെ ഈ സംബോധനയ്ക്ക്, പൃഥ്വിനാശ ഭാരു മുകുന്ദ എന്ന് പറഞ്ഞ ആ സംബോധനയ്ക്ക് പ്രത്യേകമായ അർത്ഥമുണ്ട്. ഭഗവാന്റെ അവതാര ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ആ വിശേഷണം എന്ന് നമ്മൾ ഓർക്കണം. പൃഥ്വിഭാരനാശോ മുകുന്ദ. ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം. ദേവകീനന്ദനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജയതു, ജയിക്കട്ടെ ജയിക്കട്ടെ. ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപം. വൃഷ്ണിവംശത്തിൻ്റെ കിടാവിളക്കായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ. ജയതു ജയതു മേഘശ്യാമള കോമളങ്ക. മേഘശ്യാമളമായ, മേഘത്തെപ്പോലെ കറുത്ത നിറത്തോടു കൂടിയവനായ, ശരീരത്തോടു കൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ. ജയതു ജയതു പൃഥ്വിനാശോ പൃഥ്വിഭാരനാശോ മുകുന്ദ. പൃഥ്വിഭാരത്തെ നശിപ്പിക്കുന്ന മുകുന്ദൻ വിജയിക്കട്ടെ. മുകുന്ദൻ എന്ന വാക്കിന് മോക്ഷം നൽകുന്നവനായിട്ടുള്ള അദ്ദേഹം വിജയിക്കട്ടെ. ഇങ്ങനെ ഈ രണ്ട് പദ്യങ്ങളിൽ ഭക്തിയുടെ മഹത്വമാണ് കാണിക്കുന്നത്. ആദ്യത്തേതിൽ, ആദ്യത്തെ പദ്യത്തിൽ ഭക്തിയുടെ ഔത്കൃഷ്ട്യം കാണിച്ചു. അതായത് എല്ലാറ്റിലും മീതെയുള്ളത് ഭക്തിയാണ് എന്നും മറ്റുള്ളതൊക്കെ അതിന് താഴെയാണ് വരുന്നത് എന്നും. ഈ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിലൊരു ശ്ലോകമുണ്ട്, നമ്രാണാം സന്നിധത്തെ സതതമപി പുര ത്വയ്യനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്ഥം നിശേഷലഭ്യോ നിരവധിയ ഫല പാരിജാതോ ഹരേത്വം ക്ഷുദ്രന്ദം ചക്രവാടീദ്രുമം അഭിരസതി വ്യർത്ഥമർത്തിപുറജോയം. എന്തതിനാശയം? ഭഗവാൻ ആരുടെ മുമ്പിലാണ് വരിക? നമ്രാണാം സന്നിധത്തെ സതതമപി പുര. സതതം എല്ലായ്പ്പോഴും പുര മുന്നിൽ, ആരുടെ മുന്നിൽ? നമ്രാണാം, നമിക്കുന്നവരുടെ മുമ്പിൽ. വെറുതെ കുമ്പിടാന്നല്ല, ഹൃദയം കൊണ്ട് ആരാണോ വിനയപൂർവ്വം ഭഗവാനെ ഭജിക്കുന്നത് അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അപ്പോൾ വേണ്ടത്
ഈ വിനയം മനസ്സിലുണ്ടാക്കിയെടുക്കലാണ്. അഹങ്കാരത്തിന് ഒരിക്കലും പഴുതു കൊടുക്കാതിരിക്കലാണ്. അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം പരമാവധി അങ്ങോട്ട് വലുതാകുമ്പോൾ ഞാൻ എന്തും ചെയ്യും, എന്നെ ധിക്കരിക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു രൂപത്തിലേക്ക് മനസ്സങ്ങ് പാളുകയാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഈശ്വരൻ എന്നല്ല ചെകുത്താനാണ് വരിക. നേരെ മറിച്ച് നമ്രന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ സതതം അഭിപുര, എല്ലായ്പ്പോഴും അവർ മുന്നിൽ ഈശ്വരൻ. ത്വയ് അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. ചോദിച്ചില്ലെങ്കിലും അനഭ്യർത്ഥിതന്മാർ ആണെങ്കിൽ പോലും എല്ലായ്പ്പോഴും നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കി തരും. ഒന്നും ചോദിക്കേണ്ട. മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിയും നൽകും. ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കും. പരമമായ ആനന്ദലഹരിയിൽ നിങ്ങളെ മുഴുക്കുകയും ചെയ്യും. ഇത്തം നിശേഷലഭ്യോ നിരവധിയ ഫല പാരിജാതോ ഹരേത്വം. അപ്പോൾ അങ്ങ് ഹരേ, ഹരേ ഭഗവാനെ, ത്വം പാരിജാത, അങ്ങൊരു കൽപ്പവൃക്ഷമാണ്. നിശേഷലഭ്യോ നിരധി നിരവധിയ ഫലം, എന്തൊക്കെ ആണെന്നാൽ അത് മുഴുവൻ കിട്ടുന്ന അവധിയില്ലാത്ത അറ്റമില്ലാത്ത അളവറ്റ ഫലത്തോടുകൂടിയ ഒരു കൽപ്പവൃക്ഷമാണ് അങ്ങ്. ഇത് മനസ്സിലാക്കാതെ സാധാരണക്കാരായ ക്ഷുദ്രന്മാരായിട്ടുള്ള ആളുകൾ, നിസ്സാരം ആയിട്ടുള്ള ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലെ കൽപ്പവൃക്ഷത്തെ ഭജിക്കുന്നു എന്നത് വളരെയേറെ എന്താ പറയുക, ക്ഷുദ്രന്തം കൽപ്പവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിപ്രജോയം. അർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ ആ സുരതരുവിനെ ബഹുമാനിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അത് വളരെ ലജ്ജാകരമാണ്. അതിനേക്കാൾ എത്രയോ മഹത്വം ഈ കൽപ്പവൃക്ഷത്തിനാണ്, ഹരി എന്ന കൽപ്പവൃക്ഷത്തിനാണ് ഏറ്റവും വലിയ മഹത്വം. ആ കൽപ്പവൃക്ഷത്തിന് നിരവധി ഫലമുള്ളതാണ്, അളവറ്റ ഫലത്തോടു കൂടിയതാണ്. അത് എത്ര എടുത്താലും തീരാത്തത്ര കായികനികൾ തിങ്ങിയിട്ടുള്ള ഒരു കൽപ്പവൃക്ഷമാണ്. അത് മുന്നിലുള്ളപ്പോൾ എന്തിനാണ് ഈ പിന്നെ ഓടുന്നത് എന്നാണ് ചോദ്യം. അതിന് ഒരു കാര്യം വേണം, നമ്രാണാം, നമിക്കുന്നൊരു മനസ്സുണ്ടാവും. അതാണ് ആദ്യത്തെ ആ പദ്യം പറഞ്ഞു തന്നത്. എപ്പോഴും തവ ചരണാരവിന്ദം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് എവിടെ വസിക്കുന്നതിനും വരും. അങ്ങനെയാവുമ്പോൾ ഞാൻ ഭഗവാനെ സങ്കീർത്തനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് അടുത്ത പദ്യത്തിൽ കാണിച്ചത്. അപ്പോൾ ആദ്യത്തേതിന് പരാഭക്തി ചിത്രീകരിച്ചു, രണ്ടാമത്തേതിൽ സങ്കീർത്തന ഭക്തിയുടെ ഭാവം എന്ത് എന്നും ആവിഷ്കരിക്കുകയാണ് മുകുന്ദമാലാ കർത്താവ് ചെയ്തത്. ഈ രണ്ട് പദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. 5-6 പദ്യങ്ങളാണത്. ആ ശ്രോതാക്കൾ കേട്ടിരുന്ന ശ്രോതാക്കൾക്ക് എൻ്റെ നന്ദി.